ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ വേദിയിലേക്ക്, ഇപ്പം നമുക്കറിയാം ആ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ശുശ്രൂഷ വേദിയിലേക്ക് കരിസ്മാറ്റിക് പ്രസ്ഥാനവും അതിലെ ശുശ്രൂഷകളും കുറേ അധികം പേരെ കൊണ്ടുവരാനിടയായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ വേദിയിലേക്ക് യുവാക്കൾ കടന്നു വരുന്നത് അറിയാം, വളരെ കുറവാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ വരുന്ന വിളികളോട് അവർ പ്രതികരിക്കേണ്ടതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരോട് എന്താ വെച്ചിട്ട് പറയാനുള്ളത്, ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ കൂടുതൽ യുവജനങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അത് വരുന്നതിന് മുമ്പായിട്ടാണ് ഈ വരുന്നവരിപ്പോൾ ഒന്ന് കുറവ്. വന്നുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ദൈവരാജ്യത്തിൽ ദർശനം കാണുക. രണ്ട്, സുവിശേഷ വിളിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാം കൂടി ഇട്ടിട്ട് ഓടുക എന്നുള്ളതല്ല. അപ്പം ഞാൻ എനിക്ക് അഭിപ്രായത്തിൽ ജോലിക്ക് പോലും പോകാണ്ട് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് 2-3 വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ച് ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഇറങ്ങുന്നത്. മുഴുവൻ സമയം വിളിച്ചിറക്കുന്നവരുണ്ട്. എന്നാൽ ഉന്നതമായ ജോലി സ്ഥലങ്ങളിൽ, ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ ഫുൾ ടൈമറാകാനുള്ള വിളിയുണ്ട്. അപ്പോൾ ആ വിളി കിട്ടിയവരെല്ലാം എനിക്ക് പറഞ്ഞാൽ കർത്താവിനെ കണ്ണും പൊട്ടി വിശ്വസിച്ച് ഇറങ്ങും. കർത്താവ് താഴ്ത്തി കെട്ടത്തില്ല. ഈ ഒരു അനുഭവം കഴിഞ്ഞ നാളുകളിൽ അതെനിക്കുള്ള പരീക്ഷയായിരുന്നു. ഞാൻ എഴുതേണ്ടതായിരുന്നു. ഇന്ന് കർത്താവിനെ നല്ല രീതിയിൽ നയിക്കുക. ബാങ്ക് ബാലൻസ് ഇല്ല, അതല്ല, ബാങ്ക് ബാലൻസ് ആണെന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, സുവിശേഷം വന്നു വന്നു കഴിയുമ്പോൾ കർത്താവ് വന്ന അത്ഭുതം എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് ആണ്. അല്ല, അതൊന്നുമില്ല. പക്ഷെ കർത്താവിൻ്റെ സമാധാനവും കുറേ കൂടി നമുക്ക് വ്യക്തതയാണ്. ഞാൻ ആരാകുവാണെന്ന് ക്രിസ്തു അങ്ങ് വെളിപ്പെടുത്തുക നമ്മളിലും.